അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹൈക്ക ക്രിയേഷൻസ്. ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഫറാഷയുടെ ബാക്കി ഭാഗമാണ്. എപ്പോഴും ഫറാഷ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് അതിൽ വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇതിൽ കഴുത്തിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് ഷോൾഡർ 8.5 ഇഞ്ച് താഴത്തേക്ക് അടയാളപ്പെടുത്താം. എപ്പോഴും സെൻറ്റർ നോക്കണം. കയ്യിൻ്റെ സെൻറ്ററും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും താഴത്തേക്ക് നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു ഭാഗം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, അതായത് ഒരു സ്ലീവിൻ്റെ ഭാഗം മാത്രമേ വർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇതുപോലത്തെ ഒരു പാച്ചിലാണ് വർക്ക് ചെയ്ത് എടുക്കുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിരുന്നു. സ്റ്റാർ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് ആണ് ഈ പാച്ച് വാങ്ങിച്ചിരിക്കുന്നത്. ഷോപ്പിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടുന്നതാണ്. ഷോൾഡർ അടയാളപ്പെടുത്തിയ ഭാഗം മുതൽ കൈയുടെ താഴ്ഭാഗം വരെ വർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പാച്ച് എങ്ങനെ വേണമെങ്കിലും വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പാച്ച് മറിച്ചും തിരിച്ചൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം. ഇനി ഫ്ലവർ വന്നിരിക്കുന്ന ഭാഗത്ത് ഈ സെയിം ക്ലോത്തിൻ്റെ തന്നെ തുണിയെടുത്ത് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പേപ്പറിൽ ചുറ്റും 4 ഇഞ്ചിൻ്റെ സ്ക്വയർ വെട്ടിയെടുക്കാം. ചെറിയ ഫ്ലവർ വേണം എന്നുണ്ടെങ്കിൽ അതിനേലും കുറഞ്ഞ ഇഞ്ചിൽ ചെയ്താൽ മതി. ഇപ്പോൾ 4 ഇഞ്ചാണെങ്കിൽ അത് 3 ഇഞ്ചാക്കിയാൽ മതി. എന്നിട്ട് പേപ്പറിൻ്റെ അളവിൽ 20 പീസ് ക്ലോത്ത് വെട്ടിയെടുക്കാം. വെട്ടിയെടുത്ത ക്ലോത്ത് 3 ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി എടുത്ത് തുറന്നിരിക്കുന്ന ഭാഗത്ത് നിന്നും പകുതി കേവ്ഡായിട്ട് വെട്ടിയെടുക്കണം. അതായത് ഹാഫ് കേവ്ഡ് ഷേപ്പിൽ വെട്ടിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ 4 സൈഡും വീഡിയോയിൽ കാണുന്നത് പോലെ വെട്ടിക്കൊടുക്കണം. കംപ്ലീറ്റ് വെട്ടിപ്പോകരുത്. എന്നിട്ട് അതിൻ്റെ സൈഡ് പിന്നിപ്പോകാതിരിക്കാൻ ലൈറ്റർ ഉപയോഗിച്ച് ഉരുക്കി കൊടുക്കാം. എപ്പോഴും 2 ലിറ്റർ ഉപയോഗിക്കണം, മെഴുകുതിരി ഉപയോഗിക്കരുത്. ഇതുപോലെ നമുക്ക് ആ 20 പീസും ചെയ്തെടുക്കാം. ഒന്നും കൂടെ ഫ്ലവറിൻ്റെ കാണിച്ചു തരാം. ശ്രദ്ധിച്ച് കണ്ടിരുന്നാലേ മനസ്സിലാവുള്ളൂ. ചെയ്തെടുത്ത ഫ്ലവറിൻ്റെ പീസ് ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡ് വെച്ച് മടക്കിയെടുക്കാം. അങ്ങനെ 2 പ്രാവശ്യം മടക്കി ഒരു സൂചി നൂലും ഉപയോഗിച്ച് ഓരോ ഇതളിൻ്റെ മുകളിലും ചെയ്തു വെച്ച പീസ് ചേർത്ത് വെച്ച് തുന്നിയെടുക്കാം.
അത് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഫ്ലവർ ആയിക്കട്ടോ. ഇനി ഫ്ലവർ പാച്ച് സെറ്റ് ചെയ്തു വെച്ചാൽ അതിലേക്ക് നമുക്ക് തുന്നി പിടിപ്പിക്കാം. അതിനുശേഷം ക്രീം കളർ റെഡിമെയ്ഡ് ഫ്ലവറാണ് ഞാനിതിന് ഉപയോഗിക്കുന്നത്. ഇതിനു മുമ്പ് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. വീഡിയോയിൽ കാണുന്നത് പോലെ ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ വയലറ്റ് കളർ ഒരു ചെറിയ ഫ്ലവറും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 0007 എന്ന് പറഞ്ഞാൽ പശയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. പശ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിന് ശേഷം മാത്രമേ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാൻ പാടുള്ളൂ.